ഹായ് ഹലോ, എല്ലാവർക്കും ഇല്ലം ക്ലാസി ഫാമിലിക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ മാത്രമേ വീട്ടിൽ എല്ലാവരും ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സൺഡേ ഇങ്ങനെയൊന്നും അല്ല, എന്നാൽ ഇന്നത്തെ സൺഡേയിൽ ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈവനിങ് വ്ളോഗ്. അത് ഈവനിങ്ങിൽ വീട്ടിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം, അതുപോലെ വീട്ടിലുള്ള കുറച്ച് മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബോട്ടിലിന് കുറച്ച് ചെടികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് നൂലിലാണ് കെട്ടിത്തൂക്കിയത്. ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും നൂല് ദ്രവിച്ചിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി താഴെ വീണു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു കങ്കൂസ് പോലുള്ള, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് കയറില്ലേ, കുഞ്ഞു പ്ലാസ്റ്റിക് കയറ്, അതിലേക്ക് മാറ്റുക എന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുക കേട്ടോ. അകക്കൂടി ഒരു വെപ്രാളാണ് ഞാൻ കാണിക്കുന്നത്. എവിടെ വെക്കണം, എന്ത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു ഐഡിയ വന്നു, അങ്ങനെ കങ്കൂസ് തേടി പിടിച്ച് കണ്ടെത്തിയിട്ട് അതിൽ കെട്ടാനാണ് ഇപ്പോൾ ഒരു തീരുമാനമുള്ളത്. അപ്പോൾ സഹായിക്കാൻ അച്ഛനും അമ്മയുണ്ട്. ഇവർ ഇങ്ങനെ കാടായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വേലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളത്, അച്ഛച്ചനൊക്കെ ഉള്ള സമയത്ത് കുത്തിവെച്ചുണ്ടാക്കിയിട്ടുള്ള ചെമ്പരത്തിയുടെ മതിലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാട് വെട്ടി കാടിങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് വല്ലാതെ നമുക്ക് വെയിലൊന്നും ഉണ്ടാവില്ല. എപ്പോഴും വീടിനൊരു തണുപ്പാണ്. റോഡ് സൈഡായതുകൊണ്ട് പൊടിയുടെ ശല്യം മാത്രം കുറച്ച് കൂടുതലാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കൊടുക്കണം. വൃത്തിയായി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ചളി ഇങ്ങനെ കെട്ടിത്തിക്കും. അതുപോലെ തന്നെ ഈ ചെടി വയ്ക്കുന്നതോടൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ അതിലെ മണ്ണിറങ്ങിയിട്ടും ആ ഭാഗം എപ്പോഴും ചളിയാവാറുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെല്ലാവരും ഉള്ളത് രസം തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ പരസ്പരം സംസാരിച്ചിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഒറ്റയ്ക്കിരിക്കുന്ന ആ സ്വഭാവം ഒന്ന് മാറിക്കിട്ടി. അതുപോലെ തന്നെ ഇങ്ങനെ പകൽ സമയം, എനിക്ക് നൈറ്റാണ് ഡ്യൂട്ടി ഉള്ളത്, അതായത് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ഫുള്ള് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആ ചിന്തയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ യൂട്യൂബ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നതൊക്കെ എൻ്റെ കോഴികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇലകളൊക്കെ വെട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഇല കണ്ട സമയത്ത് പിള്ളേരെല്ലാവരും കൂടി അകത്ത് നിന്ന് പുറത്തേക്ക് ചാടി. അവിടെ അവർക്ക് വേണ്ടിയിട്ടൊരു നെറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ആ നെറ്റ് അങ്ങ് തുറന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് പുറത്തേക്ക് വന്നു. ഇതെൻ്റെ ഗുണ്ടുമണി കേട്ടോ, കണ്ടില്ല ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഗുണ്ടുവിനെ. ഞാൻ എൻ്റെ ഗുണ്ടേന്നാണ് വിളിക്കാറ്. പിന്നെ ഞാൻ അവർക്ക് ഇലയൊക്കെ ഇട്ട് കൊടുത്തു. ചെമ്പരത്തിയുടെ ഇല ആദ്യമായിട്ട് തിന്നുന്ന കാണുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഭാഗത്തുണ്ടായിരുന്ന ചെടി മുഴുവൻ ഇവരാദ്യം പുറത്തേക്ക് വിടുമ്പോൾ ഇവരിത് മുഴുവൻ തിന്നും. അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ കൂട്ടിലിടാറൊന്നുമില്ല, നമ്മളിങ്ങനെ പുറത്തേക്ക് വിടും അവരെ. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് കോഴിയാൾക്ക്. അപ്പോൾ അച്ഛൻ അതിന് മരുന്ന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ആ സെറ്റപ്പ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ മരുന്ന് കൊടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഈ കോഴിക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ കോഴിയുടെ വായ തുറന്നിട്ട് നമ്മളൊരു തുണി കൊണ്ട് ആ ഭാഗത്തുള്ള കഫമൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം. അപ്പോൾ അവരെ കഫക്കെട്ട് വേഗം മറന്ന് ഞങ്ങളൊരു ചാനലിൽ കണ്ടു. അപ്പം അതിനുശേഷം അച്ഛൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കോഴികളിൽ. അതുപോലെ മരുന്നുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ, നമുക്ക് പനി വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കില്ലേ, അതുപോലെ തന്നെ അവരും നന്നായിട്ട് പരിചരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കും അവരൊരു ആരോഗ്യം അതുപോലെ നമുക്ക് മുട്ടയ്ക്ക് തരുള്ളൂ. അപ്പോൾ ഞാൻ ഇവരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റ് അതുപോലെ ഞങ്ങൾക്ക് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഇതാ 5 കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും അതേപോലെ 5 മക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർ വലുതായി ഇതാ അവരിപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി അതിൻ്റെ പീക്കിരിയാണ്. ഇപ്പോഴത്തെ ആളും 5 പേര് തന്നെയാണ്. ആ 5 പേരിൽ 4 പെൺകുട്ടിയും 1 ആൺകുട്ടിയാണ് ഉള്ളത്. അന്നത്തേൽ എത്രയാ, 3 പെൺകുട്ടിയും 2 ആൺകുട്ടിയാണ്. ഇവിടെ പൂവന്മാരും കുറേ ഉണ്ട്. നമ്മളങ്ങനെ പുറമേക്ക് വിൽക്കാറൊന്നുമില്ല. കോഴിമുട്ട കൊടുക്കുക എന്നല്ലാണ്ട് വിൽക്കാറില്ല.
ഇതൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടിയിട്ട് പാടത്തൊന്ന് പോകാൻ വിചാരിച്ചു. പാടം എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പിലേക്കാണ്. അവിടെ ഞാൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു. കൊറോണ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് മാത്രം നടക്കാനുള്ള ദൂരം അങ്ങോട്ടുള്ളൂ. പാടത്തിന് തൊട്ട് സൈഡിലാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പുള്ളത്. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വൃത്തിയാക്കിയില്ല, പെട്ടെന്ന് പുല്ല് മുളയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ഒരുപാട് വാഴയുണ്ട്. നോക്കാതെ തന്നെ നമുക്കൊരുപാട് വാഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കുത്തിയാലും പെട്ടെന്ന് മുളയ്ക്കുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു, നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് ഈ പറമ്പ് തന്നെയാണ്. നല്ല വളക്കൂറുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കങ്ങ് ശ്രദ്ധിക്കാൻ പറ്റാല്ലേ, ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ വാഴയൊക്കെ കണ്ടില്ലേ, കുറേ വാഴ അതേപോലെ പൂത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് വാഴപ്പഴം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഓരോന്ന് കായ്ച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞി കൊല്ലയാണ് നിൽക്കുന്നതേ. ഇവിടെ ഞങ്ങൾ വരാൻ കാരണം ആക്ച്വലി ഇതിൻ്റെ 2-3 കന്ന് അച്ഛൻ്റെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ പോസ്റ്റ് ഓഫീസിൽ ആർക്കും വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം അങ്ങ് ആ ഭാഗത്താണ് പാടമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ പാടത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ പറമ്പുള്ളതെന്ന്. ഈ പാടത്തെ ഇടയ്ക്ക് കൃഷികളൊക്കെ നടത്താറുണ്ട്. നെല്ലിൻ്റെ കൃഷി അതുപോലെ പച്ചക്കറി കൃഷി ഒരുപാട് പേര് കൂടി ചേർത്തിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണത്. ഈ ഒരു കൊറോണ കാരണം നമുക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കന്ന് പറിക്കാനുള്ള പരിശ്രമത്തിലാണ്. കാണുന്ന പോലെ ഒന്നല്ല, നനവുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിലും കൊത്തിപ്പോഴല്ലേ അതിൻ്റെ ഹാർഡ്നെസ് മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല കടുകെട്ടി ഏരിയ തന്നെയാണ്. അച്ഛൻ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്ക് 2 കന്ന് പറിച്ച് കിട്ടിയിട്ടോ. തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങളെ കയ്യിൽ ഈ ഒരു മടാളും അതുപോലെ കൈക്കോട്ടും കന്നൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് തിരിച്ചു വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വന്നതിന് ശേഷമാണ് എനിക്ക് ചമ്മന്തിപ്പൊടിനെ കുറിച്ച് ഓർമ്മ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണേന്ന്. അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ളത് കാര്യങ്ങൾ കുറച്ച് പേരോടൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കിച്ചണിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത്. കിച്ചണിൽ ആക്ച്വലി നമുക്ക് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും പാചകം ചെയ്യുന്ന ഭാഗത്തേക്ക് ലൈറ്റ് കിട്ടാറില്ല വല്ലാതെ, നമ്മുടെ നിഴൽ പതിക്കും. അപ്പം ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലുള്ള ലൈറ്റിനെ കത്തിച്ചിട്ട്, റിംഗ് ലൈറ്റ് ഇല്ല കേട്ടോ, അപ്പം ഞാൻ എൻ്റെ ഫോണിലെ ലൈറ്റിനെ കത്തിച്ചിട്ടാണ് സാധാരണ ഷൂട്ട് ചെയ്യാറ്. അപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ടാണ് അവ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സെറ്റപ്പ് അച്ഛൻ ഉണ്ടാക്കി തരുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ലൈറ്റിൻ്റെ ഹോൾഡറൊക്കെ വെച്ചിട്ട് വയറൊക്കെ വലിച്ചിട്ട് എനിക്ക് ഒരു ചെറിയൊരു സെറ്റപ്പ് അച്ഛൻ ഉണ്ടാക്കി തന്നു. ഈ തേങ്ങാ ചമ്മന്തിയല്ലത് നമ്മുടെ തേങ്ങ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, എന്തെങ്കിലും പറയുക, ആ ചമ്മന്തിപ്പൊടി. ഇപ്പോൾ ചമ്മന്തിപ്പൊടി ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാം, അമ്മ അങ്ങനെ ഉണ്ടാക്കി നോക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തന്ന കാര്യം, ഒന്ന് നമ്മൾ എടുക്കുന്ന തേങ്ങയാണ്, തേങ്ങ എപ്പോഴും 3 കണ്ണ് കറക്റ്റ് കാണണം. അതിൽ ഈ കണ്ണില്ലേ, ഇത് നല്ല ഹാർഡായിരിക്കണം, അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ആയിരിക്കണം. അതായത് അത്യാവശ്യം മൂത്തൊരു തേങ്ങ എന്ന് വെച്ചാൽ പൊങ്ങാവരുത്, നല്ല ഇളനീര് പോലെയുള്ള തേങ്ങയാവരുത്. നല്ല തേങ്ങ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. തേങ്ങയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഗുണം പ്രത്യേകിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തേങ്ങയുടെ സെലക്ഷൻ. അപ്പം ഞാനിവിടെ ഇതാ 2 തേങ്ങ എടുത്തു, അത് പൊട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. ഇങ്ങനെ അടിപൊളി തേങ്ങയായിട്ട് കിട്ടണം, ബ്ലാക്ക് ആയിരിക്കണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ണ് എപ്പോഴും നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന തരത്തിലാവരുത്. അതാണ് ഇതിൻ്റെ സെലക്ഷൻ. അപ്പം ഞാൻ എടുക്കുന്നത് ഒരു തേങ്ങയും അതുപോലെ അരമുറിയാണ്. ഇതിൻ്റെ 2 പൂച്ചകളാട്ടോ, ദീദിയും അക്കുമോളും. അക്കുമോൾ ഇതിൽ വെള്ളയാണ്. തേങ്ങ ചെറുകുന്ന കണ്ടപ്പോൾ വേഗം ഓടി വന്നതാണ് കേട്ടോ. അക്കുമോൾ എൻ്റെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണ്, ആദ്യത്തെ പൂച്ചക്കുട്ടി. ദീദി ഇപ്പോൾ അടുത്ത് വന്നതാണ് കേട്ടോ. ഞാൻ അതിഥി എന്നാണ് വിളിക്കാറ്. എനിക്ക് ആദ്യം ഇതുപോലൊരു പൂച്ച ഉണ്ടായിരുന്നു, അതിനെ കാണാണ്ടേയി. അതിന് പകരം വന്നൊരു പൂച്ചയാണ് ഇത്. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ നോക്കാം, ഇതിൽ ഓരോ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഉഴുന്നാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് ഇത്. കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ, കുരു കളഞ്ഞ് പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വറ്റൽമുളക് ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇനി മുളക് പൊടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കായം ഇവിടെ പൊടിക്കായല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെറിയുള്ളി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പ്രധാന ചേരുവകയാണ് കറിവേപ്പില. കറിവേപ്പില എത്രത്തോളം കൂടുന്നോ അത്രയും നല്ലതാണ്. പിന്നെ തേങ്ങ,
പിന്നെ മല്ലി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയിൽ കേട്ടോ. ഇത് അടികട്ടിയുള്ള ഒരു ചട്ടിയാണ്, അതായത് കുറേ പഴക്കമുള്ള ഒരു ചട്ടിയാണ് കേട്ടോ. അമ്മേനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിലുള്ളൊരു ചട്ടിയാണിത്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഇതിൽ ഉണ്ടാക്കുന്നൊരു സുഖം വേറൊരു ചട്ടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ കായ, ഞാൻ പൊടിക്കായല്ലോ എടുത്തത്, അപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്, വേവിക്കുകയല്ലോ ഇതിനെന്താ പറയുക, ആ എന്തായാലും നിങ്ങൾ കാണുന്നില്ലേ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച്, സാധാരണ ചമ്മന്തിപ്പൊടിക്ക് എണ്ണയുടെ ആവശ്യമില്ല, വറുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചിട്ട് ആ കായത്തെ ഒന്ന് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുകയാണ്. അല്ല, കരിയാതെ നോക്കണം കേട്ടോ. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുള്ളത്. അതുപോലെ ഇത് കായത്തിൻ്റെ ശുദ്ധീകരണം ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്. ഇനി ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഈ മല്ലിയും അതുപോലെ വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് വറക്കണം. ഇതിൽ മൂപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഈ വല്ലാതെ കരിഞ്ഞു പോകരുത്. നമ്മൾ ബിഗിനേഴ്സാണല്ലോ, ഇപ്പം ഞാനൊരു ബിഗിനറാണ്, എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കരിഞ്ഞു പോവുക കരിഞ്ഞു പോവുമെന്ന്. കാരണം ഞാൻ കണ്ട ചാനൽസിലും അതുപോലെ പറഞ്ഞു തന്നതിലും ഈ മൂപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ചട്ടി വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ ഈ വറ്റൽമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ് മല്ലി, അതുപോലെ തന്നെ. അപ്പം അതിൻ്റെ പാകം എപ്പോഴും നോക്കണം. അപ്പോൾ ആ വല്ലാതെ ഹൈ ഫ്ലെയിം അല്ലാണ്ട് ഞാനൊരു ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടാവാൻ ആദ്യം ഒന്ന് ഹൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ലോയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കുറച്ചൊന്ന് ഇളക്കൽ പരിവം ഉണ്ട്, നമ്മുടെ കൈയൊക്കെ ഒന്ന് അത്യാവശ്യം കടയുന്നാലും കുഴപ്പമില്ല. ഒരു പുതിയ റെസിപ്പി എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലോ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് അവൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പം മല്ലിയുടെ മൂപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം കേട്ടോ. ഇതൊന്ന് വറുത്ത് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കടകടയിൽ നിന്നുള്ള ശബ്ദം കേൾക്കും, ടിക് എന്നുള്ളത്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മല്ലി ഒന്ന് പൊട്ടും, അതാണ് ഇതിൻ്റെ പാകം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പാകം നമ്മൾ മനസ്സിലാക്കുക. ആക്ച്വലി നമുക്ക് പല തരത്തിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോലും, നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചമ്മന്തിപ്പൊടി. കണ്ടില്ലേ ഇത് പൊട്ടുന്നത്? ആ ഈ ഒരു പരിവാകുന്ന സമയത്താണ് ഇതിലേക്ക് തേങ്ങ ചേർക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു തേങ്ങയും അരമുറിയും കൂടി എടുത്തിട്ടുള്ളത്. ഇത് വീതിയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അത്യാവശ്യം വീതി വിസ്താരമുള്ളത് ഈ ഒരു ചട്ടി മാത്രമാണ്. അപ്പം ഞാനിതിലേക്ക് എടുക്കുക ചെയ്തത്. പിന്നെ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഇരുമ്പ് ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഉരുളി, ഉരുളിയിലേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ കിടന്നിങ്ങനെ വറക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ആക്ച്വലി ചമ്മന്തിപ്പൊടി നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന് ഉഴുന്നിട്ടിട്ടും ഉഴുന്നിടാതെയും. ഉഴുന്നിടുന്നത് നമ്മൾ എണ്ണ ചേർക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇങ്ങനെ എണ്ണ ആദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയൊന്ന് വലിച്ചെടുക്കാൻ ഈ ഉഴുന്ന് സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കാലം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്നിടുന്നത് നല്ലതാണ്. അതുപോലെ ഞാനിതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം. ഇവ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്, സോറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും പിന്നെ ഇഞ്ചി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചി ഞാൻ എടുത്തത് ഞാൻ കുറച്ച് കൂടിയോന്ന് പിന്നെ ഒന്ന് ആലോചിച്ചു, അതുകൊണ്ടായിരുന്നു ചെറിയൊരു കഷ്ണം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ തേങ്ങയൊന്ന് കുറച്ചൊന്ന് മൂപ്പായപ്പം ആ സമയത്ത് തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണ്. കാരണം ഇതിലും വെറ്റ് കുറച്ച് കൂടുതലുള്ളതാണല്ലോ, വെറ്റ്നെസ് ഉള്ളത് ആദ്യം ഇട്ട് പിന്നെ വെറ്റില്ലാത്തയിലേക്ക് ഇട്ട് വരിക, അങ്ങനെയാണ് ഇത് ഇടേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി എന്ത് ചേർക്കണം? ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ഞാൻ അമ്മയോട് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാൻ പറഞ്ഞേക്കുകയാണ്. അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി കരിയാതെ ലൈറ്റ് ഫ്ലേ. അപ്പം ഞാൻ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ആ ഇഞ്ചി അരിഞ്ഞതും എനിക്ക് അല്പം കൂടിയോ എന്നുള്ള പേടി കാരണം ഞാൻ അതൊന്നും കുറച്ച് കുറച്ചിട്ടാണ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ടത്.
ആ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. ഞാനിത് പലപ്പോഴും കഴിച്ചിട്ടുണ്ട്, ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിസ്ക്കും കൂടി ഞാൻ എന്താണെന്ന് അറിയണമല്ലോ. അതും കൂടിയാണ് ഇങ്ങനത്തെ ഓരോ റെസിപ്പികൾ ട്രൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ വെണ്ണക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത്. എൻ്റെ പേഷ്യൻ്റ് അല്ല, അതൊരു ഹോമിയോ ഡോക്ടർ പേഷ്യൻ്റ് ആയിരുന്നു. ഞാനിങ്ങനെ റൗണ്ട്സിനൊക്കെ പോകുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു, ബാക്കി കാര്യങ്ങൾ വിടുന്നില്ല. ഈ സമയത്ത് കറിവേപ്പിലയും അതുപോലെ തന്നെ കായവും ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. എനിക്കങ്ങനെ കറിവേപ്പിലിൻ്റെ കുത്ത് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വല്ലാതെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ പേര് തന്നെ വേപ്പിലക്കട്ടി എന്ന് പറയാറുണ്ട്, ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ വേപ്പിലക്കട്ടി എന്ന് പറയുന്നത് വേപ്പില കൂടുതലുണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാനിവിടെ കായും വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ആ വെണ്ണക്കാട്. വെണ്ണക്കാട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ ഞാനൊരു പേഷ്യൻറ്റിന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഒരു മെസ്സേജ് അയച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു സോയാ ചങ്ക്സിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി നോക്കി, അവർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായാലും അവർ മെസ്സേജ് അയച്ചപ്പോൾ. നമ്മൾ എനിക്ക് ഞാൻ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ ഞാനങ്ങനെ വല്ലാതെ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ഓക്കെ, എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടിയിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് പണിനിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ 7 മണിക്ക് മുമ്പായിട്ട് ഉണ്ടാക്കി തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. ഒന്നുണ്ടായിട്ടല്ല കാണാനാണ്. ഇനി ഈ ഒരു പാകമായ സമയത്ത് ഉഴുന്ന് ചേർക്കുകയാണ്. ഉഴുന്ന് കുറച്ചും കൂടി മുമ്പ് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്, വറവ് ശരിയാവണം. ഇനി ഇതിലേക്ക് പുളി ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുരു കളഞ്ഞ പുളിയാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി കടക്കാരൻ തന്നെ പറ്റിച്ചുട്ടെ ഈ പുളി വാങ്ങുന്ന സമയത്ത്. ഉപ്പ് ചേർക്കണം. ഉപ്പും പുളിയൊക്കെ ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് ചേർക്കുന്നത്. ആക്ച്വലി എനിക്ക് വലിയ പരിചയമില്ലല്ലോ ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എത്രത്തോളം വേണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒക്കെ മനസ്സിലാക്കി ഞാൻ ഇനി ഒന്നും കൂടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, കറക്റ്റ് അളവുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇളക്കി ഇളക്കി ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇതൊന്നും കൂടി ആവാനുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കിലുകിലാന്നുള്ള ശബ്ദം കേൾക്കണം. എല്ലാം നന്നായിട്ട് മുരിങ്ങി വരുന്ന തരത്തിൽ വേണം ഇതിനെ ആക്കിയെടുക്കാൻ. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഏത് നാട്ടുകാരിയാണെന്നുള്ളതാണ്. ഞാൻ മലപ്പുറത്താണ്, മലപ്പുറം തിരൂരാണ് എൻ്റെ പ്രദേശം. നമുക്ക് മലനാട് ഇടനാട് തീരപ്രദേശം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ തീരപ്രദേശത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഭാഷ ഒരു മലപ്പുറംകാരിയായിട്ട് വരാറില്ല എന്ന് എന്നോട് പറയാറുണ്ട്. അതെന്താ എങ്ങനെയായി പോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരെ കൂടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. അതുപോലെ പുറമേ പോയി പഠിച്ച് ഒരുപാട് പേരോട് കോണ്ടാക്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ മറന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല. പറയാറൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഇപ്പോൾ വല്ലപ്പോഴും നമ്മുടെ നാട്ടിലെ ഭാഷ പറയാതിരുന്നിരിക്കില്ലല്ലോ. എന്നാലും ഇല്ലാത്ത കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട് ചിലവരൊക്കെ. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇപ്പം കോഴിക്കോടൻ ഭാഷ കയറി വരാറുണ്ട് കേട്ടോ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഇനി ഏട്ടനോട് അവിടുത്തുള്ളവരോട് സംസാരിച്ചിട്ടാണോന്ന് അറിയില്ല, ഇടയ്ക്ക് കുത്തിരിക്കുക പോലുള്ള കോഴിക്കോടൻ ഭാഷകളും എൻ്റെ വായിൽ വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുരുമുളക് ചേർത്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വന്നത്. അത് ഈ സമയത്താണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ഈ സമയത്ത് കുരുമുളക് ഇതിലിട്ട് കഴിഞ്ഞാൽ ആവില്ലല്ലോ. അപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുരുമുളക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇൻഗ്രീഡിയൻറ്റ് കാണിക്കുന്ന സമയത്തും കുരുമുളക് ചേർക്കാനും പറയാനും മറന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. കുരുമുളക് ഇതിൽ അത്യാവശ്യമാണ്. എന്നാൽ ചില ഭാഗങ്ങളിലേക്ക് കുരുമുളക് ഇടാണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ഒരു ചട്ടിയിൽ ഇതേപോലെ കുരുമുളക് എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. അതൊന്ന് ചൂടാവാൻ വെച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൂപ്പ് റെഡി ആവില്ല എന്ന് വിചാരിച്ചിട്ട് അതാവുന്നതിന് മുമ്പേ ഞാൻ വേറെ ചട്ടിക്ക് ഇതാക്കാൻ തുടങ്ങി. അങ്ങനെ
അതും ഇതും ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഒരേ സമയം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തിന്നു നോക്കുന്നുണ്ട് കേട്ടോ, അതായോ ആയോ എന്ന് അറിയാൻ. ആക്ച്വലി എനിക്കിത് ഇഷ്ടമായി. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരാനുണ്ട്. അതുപോലെ തിന്നുമ്പോൾ തന്നെ അതിലെ ഈ കറിവേപ്പിലയും ഉള്ളിയൊക്കെ കടിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. ഉണ്ടാക്കുന്നതിന് മുമ്പേ രുചിച്ച് നോക്കലും എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുരുമുളകൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി കരിയാണ്ട്. ഇത് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ആരും ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കുറച്ചും കൂടി മുമ്പ് ചേർക്കണം. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുരുമുളകും കൂടിയിട്ട് ആയിട്ട് വരാനുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പിഴവ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, ക്ഷമിക്കുക. അപ്പം എന്തായാലും ഇതൊന്നും കൂടി പാകമായി കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകും ചേർത്തിട്ട് നന്നായി ഇളക്കി ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ കിളി കിളി എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പാകം. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പൊടി പെട്ടെന്ന് തന്നെ പൊടിയുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളകും കൂടിയിട്ട് ഈ ചട്ടിയിലേക്ക് ചേർക്കാമെന്നുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അബദ്ധം ആർക്കും പറ്റരുത് കേട്ടോ. നിങ്ങൾ ആദ്യം കുരുമുളക് ചേർക്കണമായിരുന്നു, എനിക്ക് കുഞ്ഞൊരു അബദ്ധം പറ്റി. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം. കുരുമുളക് ചേർത്തേക്ക് കണ്ടോ, കുരുമുളക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി അതിൽ കിടന്ന് ഒരുമിച്ചായിക്കോളും, കാരണം ഇതെല്ലാം മൊത്തത്തിൽ ചൂടായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ഒന്ന് രണ്ട് മൂന്ന് തവണയും കൂടി ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയുടെ ചൂട് തന്നെ അത് പാകമാവണം. ഇനി അഥവാ നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരിയാതെ ഇതിൽ കരിയാൻ വേണ്ടി ഇതിൽ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് തണുക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും എപ്പോഴും ചെയ്യണമെന്നില്ല, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തണുത്തതിന് ശേഷം മാത്രം ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കണം. അമ്മ ബിഗ് ബോസ് കാണാനുള്ള തിരക്കിൽ നിൽക്കുക കേട്ടോ. ആക്ച്വലി ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ആവേശത്തിലാണ്, എനിക്കും അവിടെ പോയത് അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും ഇതും കൂടി കഴിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ കാത്തുകയാണ്. അപ്പോൾ ഞാനിത് ജാറെടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഒന്നിച്ചിട്ടിട്ട് പൊടിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പുളി കൂടുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തില്ല. നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പുളി ചേർക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലാ വറവും ആയതിന് ശേഷം ലാസ്റ്റ് മാത്രം മുളക് പൊടി, കായം പൊടി, അതുപോലെ മല്ലിപ്പൊടി ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ ചേർക്കാറില്ലേ, അതുപോലെ തന്നെ ആദ്യം ചേർക്കരുത്. ഇവിടെ എല്ലാം ഒന്നും ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചേർത്തത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഇതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ പൊടിച്ച് തയ്യാറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അല്പം മല്ലിയുടെ ചുവ കുത്തുന്നുണ്ടോയെന്ന്. ഞാൻ 2 സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊരു 1/2 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇങ്ങനെ വെറുതെ തിന്ന് നോക്കുമ്പോൾ ഇതിൽ പുളിയുണ്ട്, പക്ഷേ ചോറിന് കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പുളിയുടെ കുറച്ച് കുറവ് തോന്നി. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയായി. ഞാനും ബിഗ് ബോസ് കാണാനുള്ള ഒരു ഇതിലിരിക്കുകയാണ്. നമ്മൾ ഷോ അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഈ ഷോ ഒന്ന് കാണട്ടെ. എല്ലാവരും ആകാംക്ഷാഭരിതരായിരിക്കുന്ന ഒരു ഷോ ആയിരുന്നു അത്. അങ്ങനെ ഷോയൊക്കെ അവസാനിച്ചു, നൈറ്റായി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തവരാണെങ്കിൽ ചെയ്യേണ്ടവരില്ല, ഇനിയും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് നൈറ്റ്.